ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് 7 സ്പെഷ്യൽ ഫോഴ്സുകളെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സിൻ്റെ റോളുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് എന്നാണ് ഫോം ചെയ്തത്, അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഡേ എന്നാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ഒരു കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ ഇനിയിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോസിൻ്റെ കാര്യമാണ്. ഈ ഒരു മാർക്കോസ് നിലവിൽ വന്നത് February 1987 ഈ ഒരു മാർക്കോസ് നിലവിൽ വരുന്നത്. നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സാണ് ഈ ഒരു മാർക്കോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കോസിനെ ഒഫീഷ്യലി അറിയപ്പെടുന്നത് മറൈൻ കമാൻഡോ ഫോഴ്സാണ്, അതായത് MCF എന്നാണ് ഈ ഒരു ഒഫീഷ്യലി അറിയപ്പെടുന്നത് ഈ ഒരു മാർക്കോസിനെ. ഈ ഒരു മാർക്കോസിൻ്റെ മെയിൻ റോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ AMBIBS റെക്കോണസൻസ്, അതുപോലെ തന്നെ AMBIBS ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഡയറക്റ്റ് ആക്ഷന്, ഹോസ്റ്റേജ് റെസ്ക്യൂ, കൗണ്ടർ ടെററിസം തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു മറൈൻ കമാൻഡോ ഫോഴ്സിൻ്റെ അതല്ലെങ്കിൽ മാർക്കോസിൻ്റെ മെയിൻ റോളുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത മാർക്കോസിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ ലീച്ച്, ഓപ്പറേഷൻ പവാൻ, കാർഗിൽ വാർ, ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ, ഓപ്പറേഷൻ സൈക്ലോൺ, കൗണ്ടർ ഇൻസർജറി ഓപ്പറേഷൻസ് ഇൻ കാശ്മീർ തുടങ്ങിയവയാണ് ഈ ഒരു മാർക്കോസിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും February 14 മാർക്കോസ് ഡേ ആയിട്ട് ആചരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് മാർക്കോസിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ കാര്യം നോക്കാം. ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സ് നിലവിൽ വരുന്നത് 1 July 1966 ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സ് നിലവിൽ വരുന്നത്. പാരാ സ്പെഷ്യൽ ഫോഴ്സ് ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സാണ്. ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാൽ സ്പെഷ്യൽ ഓപ്പറേഷൻസ്, കൗണ്ടർ ടെററിസം, ഹോസ്റ്റേജ് റെസ്ക്യൂ, ഡയറക്റ്റ് ആക്ഷൻസ്, സ്പെഷ്യൽ റെക്കോണസൻസ്, അതുപോലെ തന്നെ കൗണ്ടർ നെക്കോട്ടിക് ഓപ്പറേഷൻസ്, കൺവേർട്ട് ഓപ്പറേഷൻസ്, കൗണ്ടർ ഇൻ്റലിജൻസ് തുടങ്ങിയവയാണ് ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ മെയിൻ റോളുകൾ എന്ന് പറയുന്നത്. അടുത്ത മെയിൻ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഡോ പാകിസ്ഥാനി വാർ 1971, ബാറ്റിൽ ഓഫ് ചാം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ പവാൻ, കാർഗിൽ വാർ, 2015 കൗണ്ടർ ഇൻസർജറി ഓപ്പറേഷൻസ് ഇൻ മ്യാൻമാർ, 2016 ലൈൻ ഓഫ് കൺട്രോൾ സ്ട്രൈക്ക് തുടങ്ങിയവയാണ് ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും July 1 അതായത് July 1 നമ്മൾ ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഡേ ആയിട്ട് ആചരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരാ സ്പെഷ്യൽ ഫോഴ്സിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ സ്പെഷ്യൽ ഫോണ്ടിയർ ഫോഴ്സിനെ പറ്റിയിട്ട് നോക്കാം. ഈ ഒരു ഫോഴ്സ് നിലവിൽ വരുന്നത് 14 November 1962 ഈ ഒരു ഫോഴ്സ് നിലവിൽ വരുന്നത്. റിസർച്ച് അനലൈസിസ് വിങ്ങിൻ്റെ കീഴിലാണ് ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നത്. റിസർച്ച് അനലൈസിസ് വിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വിദേശകാര്യ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ ഒരു സ്പെഷ്യൽ ഫോണ്ടിയർ ഫോഴ്സിൻ്റെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്, അതായത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഫോണ്ടിയർ ഫോഴ്സിൻ്റെ മെയിൻ റോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പെഷ്യൽ റെക്കോണസൻസ്, ഡയറക്റ്റ് ആക്ഷൻ, ഹോസ്റ്റേജ് റെസ്ക്യൂ, കൗണ്ടർ ടെററിസം, ഫോറീജിയൻ ഇൻറ്റേണൽ ഡിഫൻസ്, കവേർട്ട് ഓപ്പറേഷൻസ് തുടങ്ങിയവയാണ് ഈ ഒരു സ്പെഷ്യൽ ഫോണ്ടിയർ ഫോഴ്സിൻ്റെ മെയിൻ റോളുകളെന്ന് പറയുന്നത്. ഇനി അടുത്ത മെയിൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ പവാൻ, കാർഗിൽ വാർ തുടങ്ങിയവയാണ് ഈ ഒരു സ്പെഷ്യൽ ഫോണ്ടിയർ ഫോഴ്സിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നാലാമത്തെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം, അതായത് NSG കാര്യങ്ങൾ നോക്കാം. 1984 October 15 ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് നിലവിൽ വരുന്നത്. ഈ ഒരു NSG ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു NSG നമ്മുടെ ബ്ലാക്ക് കാറ്റ്സ് എന്നും അറിയപ്പെടുന്നതാണ്. NSG മെയിൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് തണ്ടർ, അശ്വമേധ്, കോംപാക്ട് മിഷൻ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ, ബ്ലാക്ക് ടൊർണാഡോ ഇവയാണ് പ്രധാനപ്പെട്ട നമ്മുടെ NSG മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് അഞ്ചാമത്തെ ഗരുഡ് കമാൻഡോ ഫോഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കാം. 2004 February 6 ഗരുഡ് കമാൻഡോ ഫോഴ്സ് നിലവിൽ വരുന്നത്.
നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലാണ് ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഗരുഡ് കമാൻഡോ ഫോഴ്സാണ്. ഈ ഒരു ഗരുഡ് കമാൻഡോ ഫോഴ്സിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 1500. ഈ ഒരു ഗരുഡ് കമാൻഡോ ഫോഴ്സിൻ്റെ മെയിൻ റോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡയറക്റ്റ് ആക്ഷന്, സ്പെഷ്യൽ റിക്കോണസൻസ്, എയർബോൺ ഓപ്പറേഷൻസ്, കൗണ്ടർ ടെററിസം, ഫോറേജ് ഇൻ ഇൻ്റേണൽ ഡിഫെൻസ്, സ്പെഷ്യൽ ഫോഴ്സ്, കോമ്പാക്ട് റിസർച്ച് ആൻഡ് റെസ്ക്യൂ തുടങ്ങിയവയാണ് ഈ ഒരു മെയിൻ റോളുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത മെയിൻ ഓപ്പറേഷൻസ് നോക്കുവാണെങ്കിൽ, കാശ്മീർ കോൺഫ്ലിക്റ്റ്, 2016 പാൻതോക്ക് അറ്റാക്ക്, അടുത്ത മൂന്നാമത്തെ ഇൻസർജറി ഇൻ ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയവയാണ് ഈ ഒരു ഗരുഡ് കമാൻഡോ ഫോഴ്സിൻ്റെ മെയിൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ആറാമത്തെ ഫോഴ്സായ ഖതക് ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് ഈ ഒരു ഫോഴ്സ് വരുന്നത്. ഈ ഒരു ഫോഴ്സിനെ ഗതക് പ്ലാറ്റൂൺ അല്ലെങ്കിൽ ഗതക് കമാൻഡോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഇന്ത്യൻ ആർമിയുടെ എല്ലാ ഇൻഫൻട്രി ബറ്റാലിയനിലും ഈ ഒരു ഫോഴ്സ് വരുന്നതാണ്. ഈ ഒരു ഖതക് ഫോഴ്സിൻ്റെ മെയിൻ റോളുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റെക്കോണസൻസ് ആൻഡ് ടാർഗറ്റ് അക്വസിഷൻ, ഈ രണ്ട് റോളുകളാണ് മെയിനായിട്ടും ഈ ഒരു ഖതക് ഫോഴ്സിൻ്റെ കീഴിൽ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് ഏഴാമത്തെ കോബ്ര കമാൻഡോസിൻ്റെ കാര്യങ്ങൾ നോക്കാം. 2008 September 12 ഈ ഒരു കോബ്ര കമാൻഡോസ് നിലവിൽ വരുന്നത്. ഈ ഒരു കോബ്രയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ, കമാൻഡോ ബറ്റാലിയൻ ഫോർ റെസല്യൂട്ട് ആക്ഷൻ, ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ ഒരു കോബ്ര കമാൻഡോ എന്ന് പറയുന്നത് നമ്മുടെ CRPF സെൻട്രൽ ആർമിഡ് പോലീസ് ഫോഴ്സിൻ്റെ കീഴിലാണ് വരുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റാണ് ഈ ഒരു കോബ്ര കമാൻഡോ എന്ന് പറയുന്നത്. ഈ ഒരു കോബ്ര കമാൻഡോൻ്റെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ, ടു കൗണ്ടർ ദ നെക്സലേറ്റ് പ്രോബ്ലംസ്, അതായത് ഈ ഒരു നെക്സലേറ്റ് ഓപ്പറേഷൻസ് എല്ലാം ഈ ഒരു കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കോബ്ര കമാൻഡോസ് ആണ്. അതുപോലെ തന്നെ എല്ലാ വർഷവും September 12 നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഡേ, അതായത് ഈ ഒരു കോബ്ര കമാൻഡോ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.